ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം പിയാജിയോ ആപ്പെ ഇലക്ട്രിക് എഫക്സ് ഓക്ടോയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്നത്തെ വീഡിയോയിൽ വാഹനത്തിൻ്റെ ബേസിക് ഇൻഫർമേഷൻ മാത്രമായിരുന്നു. ഇന്ന് നമുക്ക് വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പെ സിറ്റി ഡീസൽ വാഹനത്തിൻ്റെ മാതൃകയിലാണ് ആപ്പെ ഇ സിറ്റി ഇലക്ട്രിക് ഓട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ മുൻഭാഗം നോക്കിയാൽ വലിയ ഫ്രണ്ട് ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭംഗിയുള്ള രണ്ട് ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതിൻ്റെ നടുഭാഗത്തായിട്ട് പിയാജിയോ ആപ്പയുടെ ലോഗോയും നൽകിയിട്ടുണ്ട്. സൈഡിലായിട്ട് ആപ്പെ ഇ സിറ്റി ബാൾജിങ്ങും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറിയാൽ ഇടതുവശത്തായി ലൈറ്റ്, വൈപ്പർ, ഫോർവേഡ് എന്നിവയുടെ സ്വിച്ച് കാണാം. അതിൻ്റെ അടുത്തായിട്ട് മൊബൈൽ ചാർജിംഗ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. നടുഭാഗത്തായിട്ടാണ് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ നൽകിയിരിക്കുന്നത്. അതിൻ്റെ വലതുവശത്തായി വാഹനത്തിൻ്റെ രേഖകൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബോക്സും നൽകിയിട്ടുണ്ട്. രണ്ട് വശത്തും സ്പീക്കർ ഗ്രില്ല് നൽകിയിട്ടുണ്ട്. നല്ല വിശാലമായ ഡ്രൈവർ ക്യാബിനാണ്. കീ യൂണിറ്റിൻ്റെ അടുത്തായി കാണുന്ന ഐ കണക്ട്,
ഐക്കണക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതുവഴി വാഹനത്തിൻ്റെ ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസും നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനം എത്ര തവണ ഫുൾ ചാർജ് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇതാണ് വാഹനത്തിൻ്റെ കൺട്രോൾ നോബ്, റിവേഴ്സ്, ന്യൂട്രൽ, ഫോർവേഡ്, ബൂസ്റ്റ് എന്നീ മോഡുകളാണ് ഈ വണ്ടിക്ക് ഉള്ളത്. ഇത് എമർജൻസി സ്റ്റോപ്പ് സ്വിച്ച്. എന്തെങ്കിലും കാരണവശാൽ വാഹനം ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിൻ്റെ താഴെയാണ് സ്റ്റെപ്പിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബാറ്ററി, ലൈറ്റ്, ഹോൺ, ഇൻഡിക്കേറ്റർ, ഫെയർ മീറ്റർ എന്നിവ വർക്ക് ചെയ്യുന്നതിനാണ്. പാസഞ്ചർ ക്യാബിനിലേക്ക് നോക്കിയാൽ മൂന്ന് പേർക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വാഹനത്തിൻ്റെ വലതുവശത്ത് പുറകിലായിട്ടാണ് ചാർജ് ചെയ്യാനുള്ള പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ നോക്കാം. ലിഥിയം അയൺ ബാറ്ററിയാണ് വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 7.5 kW ആണ്. പീക്ക് പവർ വരുന്നത് 5.44 kW അറ്റ് 3500 RPM. പീക്ക് ടോർക്ക് നോക്കിയാൽ 29 Nm ആണ്. വാഹനത്തിൻ്റെ വീൽ ബേസ് നോക്കിയാൽ 1920 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm. വാഹനത്തിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത് 413 kg ആണ്. ഇനി വാഹനം ഫുൾ ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം 3 മണിക്കൂർ 45 മിനിറ്റ് ആണ്. ഒരു ഫുൾ ചാർജിൽ 110 km ഓടാൻ സാധിക്കും.
ഇനി നമുക്ക് വാഹനത്തിൻ്റെ വാറണ്ടിയും വിലയും നോക്കാം. വാഹനത്തിനും ബാറ്ററിക്കും 3 വർഷമാണ് വാറണ്ടി പറയുന്നത്. ചാർജറിന് 1 വർഷം. വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 334,737 രൂപയാണ്. ഇതൊക്കെയാണ് ആപ്പെ ഇസിറ്റി ഇലക്ട്രിക് ഓട്ടോയുടെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി വരുന്നതാണ്.